الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون بهمان رايا സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹു ഒരു വലിയ നിഅമത്തായി നമുക്ക് നൽകിയിട്ടുള്ള ദീൻ അഥവാ ദീനുൽ ഇസ്ലാം അത് ശരിയായ വിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ആ ദീനിൽ നമ്മുടെ പ്രതാപം ഇസ്സത്ത് കണ്ടെത്തിയും ആ ദീനിന് അനുഗുണമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിന്നും ഒരു ശരിയായ വിശ്വാസിയായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് മതപരമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ കൃത്യമായ പ്രമാണങ്ങളോടുകൂടിയാണ് നാം അനുഷ്ഠിക്കുന്നത് അതിലൊട്ടനേകം കാര്യങ്ങൾ നമ്മുടെ അഭീഷ്ടവും ഇച്ഛയും താല്പര്യവും അനുസരിച്ച് നിയമമാക്കപ്പെട്ടതല്ല അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ് പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണ് അത് ശരിയായ വിധം അനുഷ്ഠിക്കൽ അതാണ് യഥാർത്ഥമായി ഒരു മുസ്ലിമായി ജീവിക്കുന്നതിനുള്ള മാർഗം എന്നാൽ വളരെ അടുത്ത കാലങ്ങളായി ഇസ്ലാമിനെതിരെയുള്ള ശക്തമായ കടന്നാക്രമണങ്ങളും വിമർശനങ്ങളും നാനാഭാഗത്തു നിന്നും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും കടന്നു വരികയാണ് അങ്ങനെ ശക്തമായ ഈ കുഫറിൻ്റെ കടന്നുകയറ്റം കാരണം മുസ്ലിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ കുറച്ച് തീവ്രവാദിയായി പോകുന്നുണ്ടോ എന്ന് കൃത്യമായി പള്ളികളിൽ കേൾക്കുന്ന ബാങ്കിന് ഒരാൾ ഉത്തരം ചെയ്ത് ഒരു വീഴ്ചയും കൂടാതെ പള്ളിയിൽ അഞ്ചു നേരവും നമസ്കാരത്തിനെത്തിയാൽ അതേപ്രകാരം തന്നെ മതനിഷ്ഠകൾ പാലിച്ചുകൊണ്ട് തൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു മാന്യമായ ജീവിതം നടത്തിയാൽ പൊതുവെ അത് അല്പം കൂടുതലാണ് എന്ന് ചില ആളുകൾ അഭിപ്രായം പറയും അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് മുസ്ലിം ഒരു മിതവാദിയായ മുസ്ലിം അതാണ് പലപ്പോഴും പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത് മിതവാദിയായ മുസ്ലിം സഹോദരന്മാരെ മതത്തിൽ തീവ്രത എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കാത്തതും പ്രവാചകൻ പഠിപ്പിക്കാത്തതും
എന്നാൽ വിശുദ്ധിക്കും മോചനത്തിനും എനിക്ക് ആവശ്യമാണെന്ന് എൻ്റെ അഭീഷ്ടത്തിനനുസരിച്ച് ഇച്ഛക്കനുസരിച്ച് ഞാൻ തെരഞ്ഞെടുത്തതുമായ കാര്യങ്ങളാണ്. വേദക്കാരായ ആളുകൾ, അഹ്ലി കിതാബിൻ്റെ ആളുകൾ അപ്രകാരമായിരുന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വതാലയും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദൂതനും അവരെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതത്തിൽ അവർ ഉൾപ്പെടുത്തുകയും അവരുടെ താല്പര്യങ്ങൾക്ക് നിനക്കാത്ത കുറെ കാര്യങ്ങളെ അത് ചെത്തിമാറ്റുകയും ചെയ്ത പണി ചെയ്തതുകൊണ്ടാണ് അവരേറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ അവർ പല രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായത്. എന്നാൽ യഥാർത്ഥത്തിൽ ദീനിന് അടിസ്ഥാനപരമായ ഒരു ഫണ്ടമെന്റൽസ്, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ വിശ്വാസ പ്രമാണങ്ങളിലോ ആ കർമ്മങ്ങളിലോ മുസ്ലിങ്ങൾക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയും ആ പ്രവാചകന്റെ നിർദ്ദേശവും ഇന്ന വിഷയത്തിലുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഖിയറത്തുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ് യകൂന ലഹു മാ കാന ലി മുഅ്മിനിൻ വലാ ലി മുഅ്മിനതിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ് യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹി. ഒരു വിശ്വാസിയായ പുരുഷനോ ഒരു വിശ്വാസിയായ സ്ത്രീക്കോ യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ച് നിങ്ങളുടെ മേൽ പറഞ്ഞാൽ, നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, അയ്യക്കൂര് ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവർക്ക് അവരുടെ സ്വന്തം വകയായി അത് വേണ്ടെന്ന് വെക്കാനോ അതല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കാനോ അതിൽ മാറ്റങ്ങൾ വരുത്താനോ അത് ഉപേക്ഷിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. അപ്പൊ സഹോദരന്മാരെ, പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത് അനുഷ്ഠിച്ച് ഒരു മാന്യമായ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഉടനെ തന്നെ പേര് വന്നുപോയി, ആ ഇവൻ അല്പം തീവ്രവാദിയാണ്, അത് അല്പം കൂടുതലാണ് എന്ന് പറഞ്ഞു പോയി. സഹോദരന്മാരെ, ഇവിടെ ഇസ്ലാമിന് നേരെ കടന്നു വരുന്ന ഒട്ടുമിക്ക വിമർശനങ്ങളുടെയും സ്ഥിതി അതാണ്. ഒരാൾ മാന്യമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ, ഒരു സ്ത്രീ മാന്യമായി വസ്ത്രം ധരിച്ചാൽ, തലമറച്ചുകൊണ്ട് വളരെ മാന്യമായ വസ്ത്രധാരണയോടുകൂടി ഒരു മുസ്ലിം സ്ത്രീ പുറത്തിറങ്ങിയാൽ അപ്പോൾ പറയാം അതല്പം കൂടുതലാണ്, എന്തിനാണ് ഈ തലമറക്കുന്നത്? എന്നാൽ മറ്റ് മതവിഭാഗങ്ങളിൽ കൃത്യമായി തലമറച്ചും അതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ അവർ പതിവ്രതകളും അതുപോലെ തന്നെ കന്യകകളും. എന്നാൽ ഇസ്ലാമിൽ ഒരു സ്ത്രീ ശരിയായ മാന്യമായ വേഷം ധരിച്ചാൽ ഉടനെ പറഞ്ഞുപോയി, അതാണ് ഇവർ കൊണ്ടുവരുന്ന തീവ്രവാദം. സഹോദരന്മാരെ, വളരെ വ്യക്തമായി ഇസ്ലാമിനെതിരെ അതിൻ്റെ ശത്രുക്കൾ വളരെ കാലങ്ങളായി അതിൻ്റെ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട്. വദ്ദ കസീറും മിൻ അഹ്ലി കിതാബ്, വദ്ദ കസീറും മിൻ അഹ്ലി കിതാബില യറുദ്ദൂനക്കും ബഅദ ഈമാനിക്കും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ് ഫഅഫു വസ്ഫഹു അതാ യതി അല്ലാഹു ബി അംരി ഇന്നല്ലാഹ ബിമാ ഇന്ന സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വദ്ദ കസീറു മിൻ അഹ്ലി കിതാബി ലൗ യർദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറ, വേദങ്ങൾ നൽകപ്പെട്ട ആളുകളിൽ അധികവും നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായതിനു ശേഷം അതിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ, നിങ്ങളെ അതിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ കുഫറിലേക്കും സംസ്കാരശൂന്യമായ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ അമിതമായ ആവേശം കാണിക്കുന്നവരാണ്, താല്പര്യം കാണിക്കുന്നവരാണ്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, നിങ്ങളുടെ നല്ല ജീവിതം, നിങ്ങളുടെ ഇജ്ജത്ത്, നിങ്ങളുടെ പ്രതാപം, നിങ്ങളുടെ അന്തസ്സ്, മുസ്ലിം എന്ന നിലക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒക്കെ അംഗീകാരം, ഇതെല്ലാം അവർക്ക് വലിയ അസൂയുണ്ടാക്കുന്നു. മിൻ ബഅദി മാ തബയ്യന ലഹു മിൻ ബഅദി മാ ജാഅഹുൽ ഹഖ്, അവർക്ക് വ്യക്തമായ സന്ദേശം, വ്യക്തമായ ആശയം അവർക്ക് വന്നതിന് ശേഷം, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്, ഹഖ് എന്താണെന്ന് അവർക്ക് വെളിപ്പെട്ട ശേഷം, അസൂയ നിമിത്തവും ആ ഹഖിനെ തള്ളിക്കളഞ്ഞ് അവർ പിന്നെ ഈ നിങ്ങൾക്ക് തിരിച്ചുപോക്കിനെ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, മതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വഫു വസ്ഫഹു ഹത്താ യതി അല്ലാഹു ബി അംരിഹി, നിങ്ങൾ മാന്യമായി പെരുമാറുക, അതുപോലെ തന്നെ
വളരെ വിട്ടുവീഴ്ചയോടുകൂടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം. നിങ്ങളുടെ മാന്യമായ സമീപനങ്ങളിലൂടെ വിമർശകന്മാരെ നിങ്ങൾ നേരിടുക. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിനെതിരെ പലപ്പോഴും കടന്നു വരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അൽ ഗസ്വുൽ ഫിക്രി എന്ന് പറയും, ചിന്താപരമായ സൈദ്ധാന്തികമായ ആക്രമണം. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതരിക്കപ്പെട്ട കിതാബിൻ മുനസ്സലിൻ മുഖദ്ദസും മിനല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധവും പരിശുദ്ധവും പരിപൂർണവുമായ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇത്യാദി മൂല്യങ്ങൾ, ഇതൊക്കെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളാണ്, അവർ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനെയൊക്കെ വളരെ തന്ത്രപരമായി പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിൽ അപാകത കണ്ടെത്തുക, പ്രവാചകന്റെ വിശുദ്ധമായ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ കണ്ടെത്തുക, മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ തകരാറുകൾ കണ്ടെത്തുക, എന്നിട്ട് അതിന് നീണ്ട ഖണ്ഡശ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഗ്രന്ഥങ്ങൾ രചിക്കുക. ഇങ്ങനെ അതാണ് സൈദ്ധാന്തിക ആക്രമണം എന്ന് പറയുന്നത്, ഇസ്ലാമിനെതിരെയുള്ള സൈദ്ധാന്തികമായ ആക്രമണം. അപ്പൊ അതിന് ദൈവവിശ്വാസത്തിനെതിരെയും മതവിശ്വാസങ്ങൾക്കെതിരെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും അതിൻ്റെ വസ്ത്രധാരണങ്ങൾക്കെതിരെയും അതിൻ്റെ സ്വത്തവകാശ വിഭജനത്തിനെതിരെയും അതിന് ഇസ്ലാമികമായ മുഴുവൻ നിയമങ്ങളുടെയും എതിരിൽ ധാരാളക്കണക്കിന് രചനകളും അതുപോലെ തന്നെ എഴുത്തുകളും പ്രഭാഷണങ്ങളും നടത്തുക. അങ്ങനെയാണ് ആയുധം കൊണ്ടുള്ള കടന്നാക്രമണത്തെക്കാൾ അതിക്രൂരവും അതിശക്തവും എന്നാൽ അതിഗോപ്യവുമായ ഒരാക്രമണമാണ് ഈ സൈദ്ധാന്തിക ആക്രമണം എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങൾ കരുതിയിരിക്കണം. രണ്ടാമത്തത്, ഇസ്ലാമിനെതിരെ ആക്രമിക്കാൻ അവർ ഉപയോഗിക്കുന്നത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പലപ്പോഴും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങൾ എന്താണ് എന്ന് മുസ്ലിങ്ങൾ അന്വേഷിച്ച് പലപ്പോഴും അവരുടെ വലയിൽ ചെന്ന് ചാടും, കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കും. അങ്ങനെ ആ കുട്ടികളെ അവർ പഠിപ്പിക്കും പല ഭൗതികമായ വിജ്ഞാനങ്ങളും, സയൻസും കെമിസ്ട്രിയും അതുപോലെ തന്നെ സുവോളജിയും ബോട്ടണിയും, ഇങ്ങനെ പല രൂപത്തിലുള്ള ആധുനികമായ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കും. എന്നാൽ അതിനൊക്കെ കൂടെ ഈ കുട്ടികളെ സാംസ്കാരികമായി നശിപ്പിക്കുന്ന മുഴുവൻ ഏർപ്പെടുക ആ സ്ഥാപനത്തിലുണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് വ്യക്തമായ നിലക്ക് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾ സ്ഥാപിക്കണം. അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരുടെ ഇളം തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ കുഫ്ഫാറുകൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന വേണ്ടാത്ത എല്ലാ പേക്കുത്തുകളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. അവരില്ലെങ്കിൽ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരായി അപരിഷ്കൃതരായി ആറാം നൂറ്റാണ്ടിലെ ജീവിക്കേണ്ട ഈ നാട്ടിൽ നൂറ്റാണ്ടിലൊന്നും ജീവിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ആളുകളായി ചിത്രീകരിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, ഇതാണ് രണ്ടാമത്തെ ഇസ്ലാമിനെതിരെ നടക്കുന്ന വലിയ ആക്രമണം. മൂന്നാമത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ മാതിരിക്ക് ധാരാളക്കണക്കിന് ഗ്രന്ഥരചനകളും അതുപോലെ തന്നെ അതുമായിപ്പെട്ട സാഹിത്യപരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലുള്ള ഗ്രന്ഥരചനകൾ നടത്തിയാലും ഖുർആനെനോട് അതിജയിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മനുഷ്യരും ജിന്നുവർഗത്തെയും കൂട്ടിക്കോ, ഇവരെല്ലാവരും കൂടി സംഘടിതമായി ഒറ്റക്കെട്ടായി വിശുദ്ധ ഖുർആനെ പോലെയുള്ള വേറൊരു ഖുർആൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല. അവർ പരസ്പരം സഹായികളും അതുപോലെ തന്നെ സഹകാരികളുമായാൽ പോലും അവർക്കത് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പിന്നെ എന്താണ്, പിന്നെ കഴിയുന്നത്ര ഈ ഖുർആന്റെ പ്രചാരണം തടയുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രതികൾ കത്തിക്കുക, അതുപോലെ അതിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പോലും അതുണ്ടായിരുന്നു. വഖാല ലദീന കഫറു ലാ തസ്മഉ ഹാദൽ ഖുർആന വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, കേട്ടാൽ അതിൽ ആകർഷ്ടരായി പോരും, അത് നിങ്ങളുടെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും നിങ്ങളുടെ ആരാധനകളെയും ഒക്കെ മാറ്റി പരിവർത്തിപ്പിച്ച് കളയും, കേൾക്കരുത്. അങ്ങനെ അഥവാ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ഒച്ചണ്ടാക്കണം. ഫൽഗൗ ഫീഹി, അതിൽ ധാരാളം ലഹബുകളും അനാവശ്യമായ ശബ്ദങ്ങളും കാര്യങ്ങളും സംഗീതങ്ങളും പാട്ടുകച്ചേരികളും ഇതെല്ലാം നടത്തിക്കൊണ്ട് ഖുർആൻ ആളുകൾ കേട്ട് പഠിക്കുന്നതിൽ നിന്ന് തടയണം.
ലഅല്ലക്കും തഗ്ലിബൂൻ, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. ഇത് അവരുടെ സമ്പ്രദായമാണ്, കുഫാറുകളുടെ സമ്പ്രദായമാണ്. അതിനനുസരിച്ച് തന്നെയുള്ള ധാരാളക്കണക്കിന് ബദൽ സംവിധാനങ്ങൾ ഇക്കാലത്തെ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ പ്രകാരം തന്നെ പല വിധത്തിലുള്ള പല നാടുകളുടെയും സംസ്കാരങ്ങൾ, അത് വളരെ നല്ലതാണ്, മുസ്ലിങ്ങളുടെ സംസ്കാരത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന പ്രചാരണ രീതി. വിശേഷിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നാൽ വളരെ പുരോഗതിയാണ്. ഒരു വലിയ സഞ്ചാരി ഒരു ചാനലിൽ അഭിപ്രായം പറയുന്നത് കേട്ടു. എന്താണ്? അവര് കടപ്പുറത്ത് നഗ്നരായി ആണും പെണ്ണുമുണ്ട്, പക്ഷെ ഒരു പ്രശ്നവും ഞാൻ അവർക്കിടയിൽ കണ്ടില്ല. വസ്ത്രമില്ലാതെ, ഒരു നൂലിട പോലും ഇല്ലാതെ സൂര്യച്ചൂടിൽ മരണന്നു കിടക്കുന്ന ആണും പെണ്ണും, എന്താണ് അവർക്കിടയിൽ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഒരു മലയാളിയായ സഞ്ചാരിയാണ് ഈ അഭിപ്രായം പറയുന്നത്. സഹോദരന്മാരെ, ഇതിന് ഭ്രാന്ത് എന്നാണ് പറയാം. കാരണം ഒരു മനുഷ്യന്റെ നാണം മറക്കാൻ, അവന്റെ ശരീരത്തിൽ അവൻ മറക്കേണ്ട നിർബന്ധമായ അവന്റെ നാണം ഹയാ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഹയാ ഇല്ലെങ്കിൽ ഇദാലം തസ്തഹി ഫസ്നഅമാ തശാഉ എന്നാണ്. നിനക്ക് നാണമില്ലെങ്കിൽ നീ താൻ തോന്നിയാണ്, അഥവാ നിനക്ക് തോന്നിയത് ചെയ്തോ, പിന്നെ അതിലൊരു പ്രശ്നവുമില്ല. ഹയാ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വലിയ അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഹയാ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇസ്ലാമിക സംസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ആണ്. നമ്മുടെ പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാരം നമ്മളിവിടെ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന വിഷയം എന്താണ്? നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ അവർക്ക് ആരാണ് മാതാപിതാക്കൾ എന്നറിയാത്തത്. അതേ പ്രകാരം തന്നെ മദ്യവും മയക്കുമരുന്നും ഈ വസ്ത്രാക്ഷേപവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്തെല്ലാം വലാലത്തുകളുണ്ടോ അതൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നു. കുറേ വന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ രൂക്ഷത, അതിൻ്റെയൊക്കെ അപകടങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മറ്റൊരു കാര്യം എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാനുള്ള അഭിവാച്യ, അവിടെ ആണേത് പെണ്ണേത് എന്ന് തിരിച്ചറിയേണ്ട യാതൊരു കാര്യമില്ല. മൻ തശബ്ബഹ ബികൗമിൻ ഫഹുവ മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അത് മെച്ചപ്പെട്ടതാണെന്ന നിലക്ക് നിങ്ങൾ എടുത്ത് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് കബലക്കും, നിങ്ങളുടെ പൂർവിക സമുദായങ്ങളുടെ, ശപിക്കപ്പെട്ട സമുദായങ്ങളുടെ സമ്പ്രദായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ കടന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും പോയിട്ട് എല്ലാം മാളത്തിൽ കയറാൻ നോക്കും. അത്ര അനുകരണം വസ്ത്രധാരണയുടെ രീതിയിൽ, വിശ്വാസത്തിന്റെ രീതിയിൽ, സംസ്കാരത്തിന്റെ രീതിയിൽ, ഭക്ഷണ രീതികളിൽ, അങ്ങനെ കുടുംബജീവിതത്തിലെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് കുറെ ചെറുപ്പക്കാർ അഭിപ്രായപ്പെടാൻ തുടങ്ങിയത്. പിന്നെയാണ് ലിവിങ് ടുഗദർ, ഒന്നിച്ച് ജീവിക്കുക. യാതൊരുവിധ ബാധ്യതകളുമില്ല, ആരോട് ബാധ്യതയില്ല, കുടുംബത്തോടില്ല, മാതാപിതാക്കളോടില്ല, സ്ത്രീയോടുമില്ല. ഒരു താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ കുറെ കാലം ഒന്നിച്ച് ജീവിക്കും, പിന്നെ അവിടെ അവളുടെ പാട്ടിന് പോകും, ഇവൻ ഇവന്റെ പാട്ടിന് പോകും. അതിൽ അഥവാ വല്ല കുട്ടികളുണ്ടായാലോ, അവർ നടുറോട്ടിലും ഉണ്ടാകും. സഹോദരന്മാരതല്ല ഇസ്ലാമിലെ വിവാഹം. നേരെ മറിച്ച് ഒരു ശക്തമായ കരാർ, ആ കരാറാണ് നിങ്ങളിൽ നിന്ന് ആ പെണ്ണുങ്ങൾ വാങ്ങുന്നത് വിവാഹത്തിലൂടെ. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കരാറാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ കരാറ് പരസ്യമായി ചെയ്യണം. ആലി നുബിൻ നിക്കാ, ഈ കരാർ നിങ്ങൾ പരസ്യമായി നടത്തണം. ആളുകൾ അതിന് സാക്ഷിയായിരിക്കണം. കുടുംബത്തിന്റെ, പെണ്ണിന്റെ കുടുംബവും ആണിന്റെ കുടുംബവും ഒന്നിച്ച് സാക്ഷികളാകുന്ന ഒരു സദസ്സിലാണ് വിവാഹം എന്ന് പറയുന്ന അമൂല്യമായ പരിശുദ്ധമായ വിവാഹം നടക്കേണ്ടത്. എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന നിഷിദ്ധമായ മ്ലേച്ഛത, ആ സംസ്കാരം വളരാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. സഹോദരന്മാരെ, ഒരിക്കലും അതിലുള്ള ആ പശ്ചാത്തല, ഒരിക്കലും വ്യഭിചാരത്തിന്റെ പരിസരത്ത് പോലും മുസ്ലിങ്ങളെ, വിശ്വാസികളെ നിങ്ങൾ പോകരുത്. കാരണം അത് വളരെ മോശപ്പെട്ട സംസ്കാരവും ജീവിത രീതിയുമാണ് എന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള എല്ലാ രൂപത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങളും കടന്നു വരുന്നുണ്ട് എന്നും, കുറേയൊക്കെ വന്നു കഴിഞ്ഞു എന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടുതൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നബിത്തിലാഹ് ഒരു പരീക്ഷണമായി നമ്മളെ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽഗഫൂറു റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين. اما بعد,
അയ്യോ ഇഖ്വാൻ ഉസീക്കും സാലി വിത്തുക അല്ലാ സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ കടന്നാക്രമിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചണ്ഡമായ പ്രചാരണമാണ് ഇസ്ലാമിലെ സ്ത്രീ അടിമയാണ് എന്ന ഒരു പ്രചാരണം. ഇസ്ലാമിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഓരോരുത്തർക്കും അവരുടേതായ ബാധ്യതകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ബഅദുക്കും മിൻ ബഅദിൻ, നിങ്ങൾ പരസ്പരം വളരെ രഞ്ജിപ്പോടുകൂടി യോജിച്ച് ജീവിക്കേണ്ടവരാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജാലു ഷഖായിഖുൻ നിസാ, അന്നിസാഉ ഷഖായിഖുൽ റിജാൽ, അന്നിസാഉ ഷഖായിഖുൽ റിജാൽ. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഭാഗമാണ്. അഥവാ ഒരു പുരുഷന് ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ദുസ്സഹമാണ്. ബ്രഹ്മചര്യത്തെ ഒരു ഭാര്യയില്ലാതെ വിഭാര്യയായി ജീവിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. റഹ്ബാനിയത്തിന്റെ വിത്തുകൾ ബഹുഭാര്യ പിന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് റഹ്ബാനിയത്ത് എന്ന് പറയുന്നത് വിവാഹം എൻ്റെ വിശുദ്ധമായ പൗരോഹിത്യ ജീവിതത്തിന് എതിരാണെന്ന വിശ്വാസം ആ റഹ്ബാനിയത്തെ നിബിത്ത തഴുവ അത് അവരുടെ വകയായവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അള്ളാഹു അവരോട് പറഞ്ഞിട്ടില്ല, ഒമാ കത്തബുന അലേഹിം, അവരുടെ മേൽ നാമത്ത് നിർബന്ധമാക്കിയിട്ടില്ല. എന്നിട്ടോ ആ വിവാഹം കഴിക്കാത്ത ജീവിതമാണ് അതിൻ്റെ വിശുദ്ധിക്ക് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു പുരോഹിതൻ ഒമാ റഹുഹ ഹക്കരിയായ ആ നിയമം കാത്തുസൂക്ഷിക്കേണ്ട വിധം കാത്തുസൂക്ഷിച്ചില്ല, അവർ വേലി ചാടി. അതുകൊണ്ട് ഇപ്പോൾ മാർപ്പാപ്പ മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഏത് വിഷയത്തിൽ ഇതുപോലെയുള്ള പിന്നെ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലെ സഭകളിൽ പുരോഹിതന്മാർ നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് അദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാർ, അതല്ല ഇസ്ലാമിൽ വളരെ വ്യക്തമായി മാന്യമായ സ്ഥാനം നൽകപ്പെട്ടവരാണ് സ്ത്രീകൾ എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ ഏറ്റവും ഗുണകാംക്ഷയുള്ളവരായിരിക്കണം സ്ത്രീകളോട്. അവർക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകി, അവർക്ക് അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തു, അവരുടെ കുട്ടികളെ വളർത്തുവാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ബാധ്യതയുണ്ട്. ഓരോ ബാധ്യതകളും ഓരോരുത്തരും നിർവഹിച്ചാൽ ഏറ്റവും സംതൃപ്തമായ ഒരു കുടുംബം ഉണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് പുരുഷനാണ്, സമ്പാദിക്കുന്നത് അവനാണ്, ചെലവഴിക്കുന്നത് അവനാണ്. അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റബ്ബത്തുൽ ബൈത്ത്, കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ വഹിയ മസ്ഊലത്തുൻ റഇയതിഹ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ് വീട്ടിലെ. അവളെ സംബന്ധിച്ച് അവളോട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചു. അഥവാ ആണും പെണ്ണും യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ ചന്തമാതിരി അങ്ങനെ പെരുമാറാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, ഇത് റഹ്മത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളെല്ലാം ഒരുമിച്ചിരിക്കുന്നിടത്ത് അന്യപുരുഷന്മാർ കടന്നു ചെല്ലുന്നത് സൂക്ഷിക്കണം. അപ്പോൾ അൻസാറികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭർത്താവ് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരുന്നതിനും സംസാരിക്കുന്നതിനും വിരോധമുണ്ടോ? അവരുദ്ദേശിച്ചത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ അനുജനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? അൽഹമു അൽമൗത്ത്, അതാണ് സർവനാശം, അതാണ് മരണം. അവിടെയും ശ്രദ്ധിക്കേണ്ട അവലംബിക്കേണ്ട അതിർത്തികളെയും അതിൻ്റെ പരിധികളെയും ഒക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ എല്ലായിടത്തും വളരെ സുലഭമായി ആണും പെണ്ണും ഇടകലർന്ന് അവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ നമ്മുടെ സാംസ്കാരിക സദസ്സുകൾ, പാട്ട് കച്ചേരികൾ, യുവജനോത്സവങ്ങൾ, അതേപ്രകാരം തന്നെ നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ പല പരിപാടികളും, ഇതിലൂടെയൊക്കെ ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രചരിക്കാൻ കാരണമായിത്തീരും. അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ വേണം. അതുകൊണ്ടാണ് പിന്നെ സ്ത്രീയും പുരുഷനും സമമാണ്, യാതൊരു വ്യത്യാസവും അവർക്കിടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ പ്രചാരണം. സഹോദരന്മാരെ, സ്ത്രീയും പുരുഷനും ഒരിക്കലും സമമല്ല. പല സന്ദർഭങ്ങളിലും ഇസ്ലാം പുരുഷന്മാരെക്കാൾ പരിഗണിച്ച അവസ്ഥയുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിഗണിച്ചിട്ടുണ്ട്. സ്വത്തവകാശത്തിൽ പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്ക് എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ സ്വത്ത് കിട്ടുന്ന സന്ദർഭങ്ങളും അനന്തരാവകാശ നിയമത്തിലുണ്ട്. അത് പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ സ്വത്ത് സ്ത്രീ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥ ഇസ്ലാമനുസരിച്ച് ജീവിച്ചാൽ ലാ എവർക്കും മല്ല ഇദഹത്തതേക്കും, നിങ്ങൾ ശരിയായ മാർഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ വഴിപഴച്ച ആളുകൾ നിങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ നിങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, ഈ സൂര്യ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നതിന് അള്ളാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾ എത്ര വിമുഷ്ടപ്പെട്ടാലും അസംതൃപ്തി രേഖപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും അതിലില്ല എന്നത് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വചനം എന്താണ്, ലാ യബ്ഖ അലാ ളഹിരിൽ അർളി ബൈത്തു മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു കലിമത്തൽ ഇസ്ലാം ബിഇസ്സി അസീസിൻ ഔ ദുല്ലി ദലീലിൻ ഇമ്മാ യുഇസ്സുഹുമുല്ലാഹു ഫയജാലുഹും മിൻ അഹ്ലിഹ ഔ യുദില്ലുഹും ഫയദീനുന ലഹ. ഈ ഭൂലോകത്ത് കുടിലും കൊട്ടാരവും, ഒരു കുടിലും ഒരു കൊട്ടാരവും ബാക്കിയാവുകയില്ല. ഇല്ലാ അദ്ഖലഹുല്ലാഹു കലിമത്തൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സന്ദേശം അതിൻ്റെ ആശയം കടന്നു ചെല്ലാത്ത ഒരു കുടിലോ ഒരു കൊട്ടാരമോ ഈ ഭൂലോകത്ത് ഉണ്ടാവുകയില്ല. ബിഇസ്സി അസീസിൻ, അള്ളാഹു ഏതെങ്കിലും ഒരാൾക്ക് പ്രതാപം കൊടുത്തുകൊണ്ട് അയാളുടെ പ്രതാപത്തിൻ്റെയും ശക്തിയുടെയും കാരണമായി ഇസ്ലാമിൻ്റെ വ്യാപനം, അതല്ലെങ്കിൽ ദുല്ലി ദലീലിൻ, അതിൻ്റെ ശത്രുക്കളെ അള്ളാഹു ഏറ്റവും നിമ്യരായി അവരെ ഏറ്റവും അധവന്മാരാക്കി മാറ്റിയ ശേഷം ഇസ്ലാമിൻ്റെ പ്രതാപം. യുഇസ്സുഹുമുല്ലാഹു ഫയജ്അലുഹും മിൻ അഹ്ലിഹ, അള്ളാഹു ഒരുപക്ഷേ അവർക്ക് ഇസ്സത്ത് കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലെത്തിക്കും, അല്ലെങ്കിൽ ഔ യുദില്ലുഹും ഫയദീനുന, അവസാനം അവർ കീഴ്പ്പെട്ട് ഇസ്ലാമിന് അധീനപ്പെടും. അത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇസ്ലാം വ്യാപകമായി തീരുമെന്നും അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉണ്ടായിത്തീരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊക്കെ സുഖകരമല്ലാത്ത പല അഭിപ്രായങ്ങളും ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പൂർവികന്മാരായ നമ്മുടെ പിതാക്കന്മാർ അവർ ചെറിയ കുത്തരിയും തൂക്കിൽ അരി ശേഖരിച്ചുകൊണ്ടും അതേപ്രകാരം തന്നെ സ്വയം സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സംഭാവന ചെയ്തുകൊണ്ടും വഖഫ് ചെയ്ത പല സ്ഥാപനങ്ങൾ, നൂറുകണക്കിന് ഏക്കറ ഭൂമി വഖഫ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുസ്ലിം പേരിലെ അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ പല പ്രശസ്തമായ സ്ഥാപനങ്ങളും, അവിടെയൊക്കെ പകൽ സമയങ്ങളിലുള്ള രംഗങ്ങൾ വളരെ മോശമാണ് എന്നാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വ്യക്തമായി നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ അധികാരവും അവിടുത്തെ അധ്യാപകരുടെയും സഹകരണത്തോടുകൂടി ധാർമ്മികമായ ഒരു പരിരക്ഷ ആ സ്ഥാപനത്തിന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ കേവലം ക്ലാസ് റൂമിൽ അല്പസമയം ഇരുന്ന് കഴിഞ്ഞ് ബാക്കിയൊക്കെ കുട്ടികൾ പുറത്താണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഞാനാരാണെന്നോ നീ ആരാണെന്നോ കുടുംബമോ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ അവിടെ ചെറുപ്പക്കാരികളും വിഹരിക്കുന്നൊരവസ്ഥ, അത് നമ്മുടെ മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ, അത് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്ലാനോടുകൂടി ഞാൻ ഈ പറഞ്ഞ അഫ്കാറുകൾ, ചിന്തകൾ, സിദ്ധാന്തങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ ചില സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഒക്കെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുടെയും മനസ്സിൽ കുത്തി നിറച്ച് അവിടെ എല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നമ്മുടെ യുവതലമുറ ധർമ്മത്തിലേക്ക് വരുന്നുവെങ്കിൽ, ദീനിലേക്ക് വരുന്നുവെങ്കിൽ, സംസ്കാരത്തിലേക്ക് വരുന്നുവെങ്കിൽ, നല്ല മാർഗത്തിലേക്ക് വരുന്നെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കുക, അത്തരം പരിപാടികൾ അവർ സംഘടിപ്പിക്കട്ടെ, അത്തരം ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ വ്യക്തമായും ഇതിനൊരു പ്രതിരോധമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനും മുസ്ലിമായി ജീവിക്കുവാനും നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ജീവിതത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار
وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك.